നമസ്തേ. ജിലൂസ് വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് നാം നിൽക്കുമ്പോൾ നമുക്ക് പല വിജയങ്ങളും സ്വന്തമാക്കുവാനായിട്ട് കഴിയും. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഫലം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിഘടിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും ശക്തമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നവരെ പിളർത്തുവാൻ വേണ്ടി പലരും പല കുബുദ്ധികളും പ്രയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒത്തൊരുമയാണ് ഏറ്റവും വലിയ ശക്തി, ഐകമത്യം മഹാബലമെന്ന് നമുക്കറിയാം. നാം ഒരു കല്ലെടുത്തുകൊണ്ട് ദൂരെ കൂടെ പോകുന്ന ഒരു പട്ടിക്ക് നാം ഒരേറ് കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടി ആ ഏറ് കൊണ്ട് ഓടുകയുള്ളൂ. ഒരിക്കലും അത് തിരിച്ചു വന്ന് നമ്മളെ കടിക്കുവാനായിട്ട് ശ്രമിക്കാറില്ല. എന്നാൽ അതേ കല്ലെടുത്ത് നമ്മളൊരു തേനീച്ചയുടെ കൂട്ടിലേക്കോ കടന്നലിൻ്റെ കൂട്ടിലേക്കോ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? എറിഞ്ഞത് ഒരേ കല്ലു തന്നെയാണ്. അവിടെ സംഭവിക്കുന്നത് അവർ ഒരുമിച്ച് വന്നാണ്, കൂട്ടം ചേർന്നാണ് നമ്മളെ അതിക്രമിക്കുവാനായിട്ട് കടന്നു വരുന്നത്. ആകെ ഒരു വ്യത്യാസമെന്ന് പറയുന്നത് നായ തനിച്ചായിരുന്നു, തേനീച്ച അല്ലെങ്കിൽ കടന്നൽ കൂട്ടത്തോടെയായിരുന്നു എന്നുള്ളതാണ്. അതെ, ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഏറ്റവും ശക്തി നമുക്ക് ലഭിക്കുന്നത്. ഭിന്നിച്ച് നിൽക്കുമ്പോൾ ആ ഭിന്നിച്ചു നിൽക്കുന്ന വിടവിൽ കൂടി ശത്രു നുഴഞ്ഞു കയറുവാൻ ഏറ്റവും വലിയ സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു സത്യം മനസ്സിലാക്കിയേ പറ്റൂ. നമ്മൾ ഒരു തുള്ളിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തുള്ളി ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു സമുദ്രമായി അല്ലെങ്കിൽ വലിയൊരു നദിയായി മാറുന്നത്. ഒറ്റയ്ക്ക് നമ്മളൊരു നൂലാണെങ്കിൽ ആ നൂലിഴകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് മനോഹരമായ ഒരു പരവതാനിയായി മാറുന്നത്. ഒറ്റയ്ക്ക് നമ്മളൊരു കടലാസാണെങ്കിൽ ആ കടലാസുകൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരു പുസ്തകമായി മാറുന്നത്. ഒറ്റയ്ക്ക് നമ്മളൊരു കല്ലാണെങ്കിൽ ആ കല്ലുകൾ കൂടിച്ചേരുമ്പോൾ ഭൂമിയായി മാറുന്നു. അതേ പ്രിയമുള്ളവരെ, ഇതൊരു പ്രപഞ്ച സത്യമാണ്. പരസ്പരം തോൽപ്പിക്കുവാൻ ശ്രമിക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ വിജയത്തിലേക്ക് ഒരുമിച്ച് പങ്കുകാരാകാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.